ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പച്ചരി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് അത് കുതിർത്തിയാലും ഈ ഒരളവിൽ തന്നെ ബാക്കിയുള്ളത് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് അരക്കപ്പോളം ചോറ്, വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വരെയൊക്കെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം കോഴിമുട്ടയുടെ നനവും തേങ്ങയുടെ നനവൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് മതിയാവും. നമുക്കൊരു കാൽ കപ്പ് വരെയൊക്കെ വെള്ളം മതിയാവും. ഞാൻ ഇതിനെന്തായാലും അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു കേട്ടോ. അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കട്ടിയാക്കി എടുത്താലും മതിയാവും. ഇനി ഇതിലോട്ട് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് ടേസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനും എല്ലച്ചിനും വേണ്ടിയിട്ട് ഒരിച്ചിരി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ്, നിർബന്ധമൊന്നുമില്ല. മുട്ട ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. 2 ഏലക്കായ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിലോട്ട് അരച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കാം. ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം കൂടിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ലൂസ്. അപ്പോൾ ഇത്ര ലൂസ് നമുക്ക് ആവശ്യമില്ല. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായി കിട്ടും. അപ്പോൾ അതൊന്ന് കട്ടിയാക്കി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കട്ടിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ കുഴിയിലും എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ചൂടാക്കിയിട്ട് ഓരോ കുഴിയിലോട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കൂടുതലാണെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇത് മാത്രം ഒരു സൈഡായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരു സൈഡായി എന്ന് തോന്നുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡ് കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ആ ഒരു വൈറ്റ് കളറ് പോവാണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും, അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ പോവും. അപ്പോൾ അത് അതേപോലെ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ മധുരം സ്കിപ്പ് ചെയ്തിട്ട് വെറും ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് നല്ല കറികളുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.